വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഇതിൽ നോക്കി നിങ്ങൾ എന്ത് ചോദിച്ചാലും, അതായത് നിങ്ങളുടെ ഏത് കാര്യവും എന്ന് പറഞ്ഞാല് എത്ര വലിയ കാര്യമായാലും ഇത് നോക്കി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഒരു മണിക്കൂറിനുള്ളില് ആ കാര്യം നടന്നിരിക്കും, അത് സാധിച്ചിട്ടിരിക്കും. ഇതിൽ നോക്കി ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞത്, അത് എന്തിൽ നോക്കിയാണ് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് ഞാനത് ഈ വീഡിയോക്കുള്ളിൽ അത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ നോക്കി നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും, നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ ഓർത്താലും ആ കാര്യം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും, അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇതിൽ നോക്കി നിങ്ങൾ ഏത് കാര്യം നിങ്ങൾ മനസ്സിലോർത്ത് ചോദിക്കുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടതൊക്കെ ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡും അതേപോലെ തന്നെ താന്ത്രികരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ലാ ഓഫ് അട്രാക്ഷൻ വഴി തന്നെയാണ് ഇതും ചെയ്യുന്നത്, പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അനേകായിരം കാന്തിക ശക്തികൾ നമ്മുടെ ബ്രെയിനിലും കണ്ണിലുമുണ്ട്. കാരണം ബ്രെയിനിനും കണ്ണിനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഈ കാന്തിക ശക്തികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ടൊരു കാര്യം കാണുന്നു, കണ്ട കാര്യം ഇഷ്ടപ്പെട്ടു, അതിപ്പോ ഏതായാലും അത് സാധിക്കണമെങ്കിലും ബ്രെയിനിന്റെ അകത്തുള്ള കാന്തിക ശക്തികൾ ഉപയോഗപ്പെടുത്തി നമുക്ക് സാധിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ തലച്ചോറിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള മാഗ്നറ്റിക് പവർ കൊണ്ട് നമുക്കത് സാധിച്ചെടുക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ഇനിയുമുണ്ട് കണ്ണും ബ്രെയിൻ തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, അതായത് ഈ ഒരു വീഡിയോയ്ക്ക് ആവശ്യമുള്ള ആ ഒരു ബന്ധം മാത്രമേ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് നോക്കിയാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചെടുക്കേണ്ടത്? നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ സാധിപ്പിച്ചെടുക്കേണ്ടത് എന്ത് നോക്കിയാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും. അതിന് മുമ്പ്, അത് നിങ്ങൾ ചെയ്യുന്ന മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് വേണം നിങ്ങൾ അത് നോക്കി ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ മനസ്സിനെ ഫ്രീ ആക്കുക. മനസ്സിനെ ഫ്രീ ആക്കാൻ ഒന്നുമില്ല, മനസ്സിലല്ലേ? നിങ്ങൾ ഈ സെക്കൻഡ് വിചാരിച്ച പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുവാൻ കഴിയും. നിങ്ങൾ ഇത്രയും മനസ്സിൽ ഓർക്കുക, ഓക്കെ, ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ മനസ്സിലുള്ള ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ പോവുകയാണ്. ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എന്റെ മനസ്സൊന്ന് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴെന്റെ മനസ്സ് ഒരുങ്ങി കഴിഞ്ഞു, ഇപ്പോഴെ മനസ്സ് 100% ആ ഒരു കാര്യം ചെയ്യുവാൻ ഒരുങ്ങി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ചെയ്യാം, ഇപ്പോൾ മുതൽ എനിക്കത് ചെയ്യാൻ കഴിയും. കാരണം എന്റെ മനസ്സ് ഇപ്പോഴും പാകപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ റിലാക്സ് ആകുക, മനസ്സിനെ റിലാക്സ് ആക്കുക. ഓക്കെ, മനസ്സിനെ റിലാക്സ് ആക്കിയ ശേഷം മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിനെ റിലാക്സ് ആക്കിയിട്ട് മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് റിലാക്സ് ആണ്, അയിനോ, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ റിലാക്സ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ ടെൻഷനുമില്ല, യാതൊരുവിധ ചിന്തകളുമില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്ത, ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് ഇന്ന കാര്യം നടക്കണം, എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണം. അത് മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൂ. നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മറ്റല്ലാതെ വേറെ ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ആകെ ഉള്ളത് നിങ്ങളുടെ ലക്ഷ്യം, എനിക്ക് ആ ലക്ഷ്യം സാധിച്ചു കിട്ടണം, എനിക്ക് ആ ലക്ഷ്യം സാധിച്ചു കിട്ടണം, എനിക്ക് ആ ലക്ഷ്യം സാധിച്ചു കിട്ടേ പറ്റൂ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്ന വഴി എനിക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിനി നേരെ ഡിസ്പ്ലേയിലോട്ട് നോക്കുക. ഡിസ്പ്ലേയിലോട്ട് നോക്കിയിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന ആ വസ്തുവിന്റെ സെന്റർ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു 15 മിനിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കണ്ണിന് ആയാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണൊന്ന് 1-2 മിനിറ്റൊക്കെ നിങ്ങൾക്കിങ്ങനെ കണ്ണൊന്ന് 1 മിനിറ്റൊക്കെ അടച്ചു വെക്കാം. ഒരു 60 സെക്കൻഡൊക്കെ കണ്ണൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വീണ്ടും
ഐ ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ഐ ഓപ്പൺ ആക്കുക, വീണ്ടും ഇതിലേക്ക്, അതായത് ഈ വസ്തുവിലേക്ക് നിങ്ങൾ ആ വസ്തുവിന്റെ സെന്റർ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് നടക്കാതിരിക്കുന്ന ആഗ്രഹം, അതിപ്പോ എന്താഗ്രഹമായാലും, ലവേഴ്സ് തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു, ഓക്കെ, അതേപോലെ തന്നെ പണമില്ല, ഒട്ടും പണമില്ല, അതേപോലെ തന്നെ ജോലിയില്ല, ഓക്കെ, അതേപോലെ തന്നെ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല, അതേപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടോ, ഇന്റർവ്യൂ പാസ്സാവണം, പാസ്സാവുന്നില്ല, അതെനിക്ക് പാസ്സായേ പറ്റൂ, ഓക്കെ, അതേപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അത് ആദ്യം ഏതാണോ സാധിക്കേണ്ടത് ആ കാര്യം ഫ്രണ്ടിൽ വയ്ക്കുക. ആ കാര്യം ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു വസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ നടക്കാത്ത ഏത് ആഗ്രഹമാണോ ആ ആഗ്രഹം നിങ്ങൾ നടന്നു കിട്ടുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. ആ വസ്തുവിനെ നോക്കിക്കൊണ്ട് അത് നടന്നു കിട്ടുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കണം, ഓക്കെ, അപ്പോൾ ആ ലോട്ടറി അടിക്കുന്ന സമയത്ത്, അതായത് പൈസയായി, അപ്പോൾ ആ പൈസ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വസ്തു നോക്കിക്കൊണ്ട് മനസ്സിൽ ഓർക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. അതെ, ആ ജോലി നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ആ ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു വസ്തുവിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരം നോക്കിയിട്ട് കണ്ണുങ്ങൾ അടച്ചു വയ്ക്കാം, വീണ്ടും ഓപ്പൺ ആക്കാം, വീണ്ടും നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്ന ആ ആഗ്രഹം സാധിച്ചു കിട്ടിയാണ് നിങ്ങൾ ഉൾമനസ്സിൽ കാണുക. നിങ്ങൾ അതായി മാറുക, അതായി മാറിക്കൊണ്ടത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് നിങ്ങൾ നോക്കുക. ഇടയ്ക്ക് കണ്ണിന് നിങ്ങൾക്ക് ആയാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കണ്ണ് അടച്ചു വെക്കാം, വീണ്ടും ഓപ്പൺ ആക്കാം, വീണ്ടും തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, 15 മിനിറ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങൾ ഓഫ് ആക്കാൻ വേണ്ട, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിനകത്ത് വെച്ച് നിങ്ങളെ കൊണ്ട് എത്ര സമയം അതിൽ നോക്കിയിരിക്കാൻ കഴിഞ്ഞു, അത് മാക്സിമം നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോഴിനി നിങ്ങൾ നോക്കേണ്ട ആ ഒരു വസ്തു ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരും. അത് നിങ്ങൾ 15 മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ബാക്കി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതിനുശേഷം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.
നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു, നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ ആ കാര്യം ഓർത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളുക 5 മിനിറ്റ് അടച്ചു വെക്കുക, കണ്ണുകളുക 5 മിനിറ്റ് അടച്ചു വെക്കുക. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ ഡിസ്പ്ലേയോട് നോക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ തീരുന്ന ഉടൻ തന്നെ നിങ്ങൾ പോയിട്ട് നല്ല തണുത്ത ജലം കൊണ്ട് മുഖം കഴുകുക, പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക, കാര്യങ്ങൾ നോർമൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചില ആൾക്കാർക്ക് ജന്മനാ തന്നെ അവരുടെ ബ്രെയിനിലും ഐയിലൊക്കെ ആ ഒരു കാന്തികശക്തി ഉണ്ടായിരിക്കും, കാന്തികശക്തി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവര് ഏതൊരു താന്ത്രിക വിദ്യ ആയാലും അതേപോലെ തന്നെ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയാലും ചെയ്ത ഉടനെ ഫലിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർക്ക് വീഡിയോ കണ്ട ഉടൻ തന്നെ ഫലം വന്നു കഴിഞ്ഞു? ഓക്കെ, അപ്പോൾ അവർ ചെയ്ത ഉടൻ തന്നെ ഫലിക്കുന്നുണ്ട് അവർക്ക്, കാരണം അവരുടെ ബോഡിയിൽ ഓൾറെഡി കുറെ കാന്തിക ശക്തികളുണ്ട്, മാഗ്നറ്റിക് പവർ അവർക്ക് ജന്മന കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ അത് ഇല്ലാത്ത ആൾക്കാർക്ക് താന്ത്രിക വിദ്യകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ലോ പ്രൊട്ടക്ഷൻ മെത്തേഡൊക്കെ വളരെ താമസിച്ചേ ഫലിക്കാറുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഫലിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതി നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി നിങ്ങൾ ഒരു 15 മിനിറ്റ് ഈ രീതി പ്രാക്ടീസ് ചെയ്യുക. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു മാഗ്നറ്റിക് പവർ നിങ്ങളുടെ ഐയിലും ബ്രെയിനിലും ഉണ്ടാവും. നിങ്ങൾ ഏതൊരു കാര്യം ഓർത്താൽ മതി, എനിക്ക് ഈ കാര്യം നടക്കണം, ആ കാര്യം നടന്നിരിക്കും. ആ കാര്യം ഓർത്ത് നിങ്ങൾ ഈ ചക്രത്തിൽ നോക്കിയാൽ മതി, ആ കാര്യം നടന്നിരിക്കും. ഏതാനും മിനിറ്റുകൾക്കകത്ത് ആ കാര്യം നടന്നിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എത്ര വലിയ മോഹമായാലും, നിങ്ങൾ സാധിക്കാതിരിക്കുന്ന എത്ര വലിയ കാര്യമായാലും നിങ്ങൾക്ക് ഇതുവഴി സാധിപ്പിച്ചെടുക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ കാര്യം നിങ്ങൾ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക, ഈ കാര്യം നിങ്ങൾ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ ബാധിക്കും. ഓക്കെ, കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കരുത്, കാരണം നിങ്ങൾ നല്ലൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.